ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഗൈസ്, കാരണം വേറൊന്നുമല്ല, നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം 15.6K സബ്സ്ക്രൈബേഴ്സിനെ തിരികെയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു 1 ഇയർ കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുള്ളത്. എന്താണേലും എല്ലാവർക്കും 1000 നന്ദി. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഈ വ്ളോഗ് എടുക്കാൻ കാരണം എനിക്ക് കിട്ടിയൊരു 8-ൻ്റെ പണി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കണേ. അതെന്താണെന്നല്ലേ, അത് നമുക്ക് വഴിയെ കാണിച്ചുതരാം. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഈ അടുത്തൊരു ബൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ്ഡ് ബൈക്കിന് ചെറിയൊരു സെയില് ഞാൻ വീട്ടിൽ വെച്ച് നടത്തുന്നുണ്ട്. നമ്മൾ വേറെ ഷോറൂമോ കാര്യമൊന്നും എടുത്തിട്ടില്ല, നമ്മൾ വീട്ടിൽ തന്നെ സെയിൽ ചെയ്യും. ഒരു 3-4 വണ്ടി മേടിക്കും, നമ്മൾ റീസെയിൽ ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങുന്നതിന് മുന്നേ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് എനിക്ക് ചെറിയൊരു പിഴവ് പറ്റി ഒന്ന്, പിന്നെ ഞാൻ വാങ്ങുന്ന ആളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ അതിലാണ് എനിക്കൊരു പണി കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങൾ വണ്ടി വാങ്ങാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും വിശ്വസിക്കാതെ നമുക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടു കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാറിയാന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് അത് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി എന്താണേലും എനിക്ക് പറ്റിയത് പറ്റി, അത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ യമഹ FC ആയിരുന്നു. ഞാൻ കൂടുതലും യമഹയുടെ FC ആണ് ഞാൻ എടുക്കാറ്. അത് വേർഷൻ 1 വേർഷൻ 2 ഇടയ്ക്ക് എടുക്കാറുള്ളൂ. വേർഷൻ 1 ഞാൻ കൂടുതലും എടുക്കാറ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ യമഹ FC-യിൽ മെയിനായിട്ട് വരുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ 2-3 കംപ്ലയിൻറ്റ് മെയിനായിട്ട് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ അടുത്തെടുത്ത FC ഇതാണ് കേട്ടോ. വേറെ 2 വണ്ടി ഉണ്ടായിരുന്നു, അത് ഓൾറെഡി സെയിലായി. ഇതിപ്പോൾ സെയിലാവാതിരിക്കുക, കാരണം ഈ ഒരു കംപ്ലയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാനൊരു മടി. എന്താണെങ്കിൽ ഞാൻ എന്താണെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടോ ആയിരിക്കും നമ്മൾ ഈ വണ്ടി മറ്റൊരാളെ കൈമാറാൻ പോകുന്നത്. പിന്നെ അതിന് മുന്നേ വേറൊരു കാര്യം, എൻ്റെ മമ്മി കഴിഞ്ഞ ദിവസം ഒരു പുതിയ വണ്ടി എടുത്തു, ആക്ടീവ FI സ്മാർട്ട്. സംഭവമെല്ലാം കൊള്ളാം, വണ്ടിയിൽ അടിപൊളിയാണ്. പഴയ വണ്ടിയിൽ നിന്നും പിന്നെ ഞാൻ താക്കോൽ എടുക്കാൻ മറന്നുപോയി, ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ താക്കോൽ എടുത്തു പോകുന്നുണ്ടോ. ഇപ്പോഴത്തെ പുതിയ ആക്ടീവയുടെയൊക്കെ സെൻസർ താക്കോലാണ് തന്നെ, മറ്റേ ടൈപ്പ് താക്കോലല്ല. പിന്നെ എന്താ വെച്ചാൽ, ഇതിനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഈ വണ്ടിയുടെ കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു മാളിൽ പോവാം, പാർക്ക് ചെയ്ത് ഇട്ടേക്കുക, വണ്ടി കാണിച്ചിരി പാടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ ഈ ഒരു ഹസാർഡ് ലൈറ്റ് ഓണാക്കാൻ പറ്റും ദൂരെ സെൻസർ വഴി. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി ഏതുണ്ടോ, ഇതാണ് അൺലോക്ക് ചെയ്യണത്, വണ്ടി അൺലോക്ക് ചെയ്യണ സംഭവം. ഇപ്പോൾ റെഡ് ലൈറ്റ് എത്തും, ഒന്ന് അടുത്ത ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പച്ചയായി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ കീഴ് ഡിറ്റക്ഷൻ കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സ്ട്രെയിറ്റ് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ചാവിടി ഇത് കാണിച്ചു. പിന്നെ 2 ഇത് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഓണാവും, സോറി എഞ്ചിനല്ല, വണ്ടി ഓണാക്കേണ്ട സ്വിച്ച് ഓണാവും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ച് സാധാരണ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, നെക്കി പിടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് സംഭവം. ഇതുപോലെ തന്നെ നേരെ ഓഫാക്കുമ്പോൾ നേരെ ഓഫ് ചെയ്യുക, തിരിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ഇത് നെക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ പച്ചയല്ലേ, വീണ്ടും നെക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റെഡായി വണ്ടി ലോക്കായി. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം വന്നത്. സംഭവം എല്ലാം പക്കയാണ്. പക്ഷേ മറ്റുള്ള വണ്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ താക്കോലുണ്ട്, താക്കോലിവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞുള്ളൂ. പിന്നെ നമുക്ക് ഇറങ്ങി പോരാ നടത്തി താക്കോലെടുത്ത് നമ്മുടെ പോക്കലിട്ടാൽ മതി. പക്ഷേ ഈ സംഭവത്തിൽ അങ്ങനെയല്ല, ഈ സാധനം കൈ പിടിക്കണം, ഒന്നില്ലെങ്കിൽ പോക്കറ്റ് വെക്കണം. മിസ്സായി പോകാൻ കൂടുതലും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവരൊരു നല്ലൊരു ഹോൾഡ് ചെയ്യുന്നുണ്ടോ. ഇവരിപ്പോൾ ഹോൾഡ് ചെയ്യാൻ വെച്ച സാധനം ഇതാ, ഇവിടെ ഒരു ലോക്കില്ല. മറ്റുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ ലോക്ക് ഉണ്ട്, അത് ചാടിപ്പോവില്ല. ഇത് നമുക്ക് പേടിയാണ്. ഇപ്പം ഇന്നലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ചാടി പോകേണ്ടിയായിരുന്നു, നേരെ ഇവിടെ വന്ന് ചാടി ഇങ്ങനെ കിടന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. പിന്നെ സ്പെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതൊരു ചെറിയൊരു പണിയായിട്ട് എനിക്ക് തോന്നി. എന്താണെങ്കിലും വണ്ടി കൊള്ളാം, ഞാൻ ഗ്രേ കളർ എടുത്തേക്കണതൊക്കെ. എന്താണെങ്കിലും മമ്മിക്ക് സന്തോഷം, ഇനി മമ്മീനെ വണ്ടി ഓടിക്കാണ്ട് പഠിപ്പിക്കണം. അപ്പം ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ FC കാര്യം. അപ്പം നേരെ നമ്മൾ ഇതിൻ്റെ തുണിയൊക്കെ കഴിച്ച് മാറ്റുക. വണ്ടി കണ്ടു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ടയർ കാര്യങ്ങളൊക്കെ ഒരു 85% ഫ്രണ്ടും ബാക്കും. ചെയിൻ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമില്ല. പിന്നെ വണ്ടിയുടെ കളറൊക്കെ ആണെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെടും. പുറം ഭാഗം കൊണ്ട് മാത്രമല്ല എടുത്തത്, ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ ചോദിച്ച് മാത്രം മനസ്സിലാക്കരുത് എന്ന് പഠിപ്പിച്ചെന്നൊരു വണ്ടി ദീപനാണ് കേട്ടോ. മോഡലൊക്കെ കൂടിയ വണ്ടിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അല്ല, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടു വന്ന വണ്ടിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി കാര്യം നമ്മൾ തുറന്ന് പറഞ്ഞു തന്നില്ല, എനിക്ക് അതാണ് ഒരു വിഷമമുള്ളൂ. എന്തായാലും പോട്ടെ, എല്ലാം അനുഭവിച്ച് പഠിക്കുക എന്ന് പറഞ്ഞ പോലെ
ഇതൊരു പാഠമായിരിക്കട്ടെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു അനുഭവം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക. ഇനി പുതിയ വണ്ടി എടുക്കാൻ സെക്കൻഡ് വണ്ടി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു കംപ്ലയിൻസ് ഒക്കെ നോക്കി വേണം യമഹ എഫ് സി എടുക്കുന്നത് ശ്രദ്ധിക്കാം. ഇത് കൂടുതൽ യമഹ എഫ് സിയിൽ വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. കംപ്ലയിൻ്റ് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇതെന്താ അയച്ച് കാണിച്ചുതരാം. പിന്നെ ഇത് പുതിയ മീറ്ററാണ് ഈ ഇരിക്കണേ. ഇത് സത്യം പറഞ്ഞാൽ വണ്ടി ടോട്ടല് 43,000 കിലോമീറ്ററോളം വണ്ടി ഓടിയുണ്ട്. ഇത് പുതിയ മീറ്റർ ആയതുകൊണ്ട് 3,206 കിലോമീറ്റർ ഇപ്പം നിലവിൽ ഓടിയേക്കണത്. എഫ് സിയുടെ രണ്ടാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഒന്നാമത് മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. എഫ് സിയിലെ പൊതുവെ മീറ്ററാണ് ആദ്യം കംപ്ലയിൻ്റ് ആയി പോകണം. ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം കയറി ഡിസ്പ്ലേ കടിച്ചു പോകും. അതൊന്നും മെയിൻ കംപ്ലയിൻറ്റാണ്. പിന്നെ അടുത്ത കംപ്ലയിൻ്റാണ് ഇവൻ. ഇവനാണ് മെയിൻ കംപ്ലയിൻ്റ്. ഇത് ഞാൻ എന്തായാലും അയക്കട്ടെ. നമ്മൾ ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആയുധം, ഇതാണ് കേട്ടോ. പിന്നെ എല്ലാവരും വീട്ടിൽ ഈ ഒരു ടൂളുള്ളത് നല്ല കേട്ടോ. ഇത് ഞാനൊരു 1600 രൂപയ്ക്ക് മേടിച്ചതാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ ടൂൾസും ഇതിൻ്റെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഇനി സംഭവം അയച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ 10 സൈസ്, ഇവിടെ 10 ഇതിൻ്റെ അകത്ത് ഇതാ 10 എടുക്കുക, നേരെ കയറ്റുക, തുറക്കുക. അന്യായ ടൈറ്റാണല്ലോ. അപ്പോൾ നമ്മൾ ടൈറ്റാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ സുന കയറ്റുക, നേരെ കറക്കുക. സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. സ്ക്രൂവിൽ അഴിച്ചു മാറ്റി. ഇതാണ് ആ ഒളിഞ്ഞിരിക്കുന്ന താവളം. ഇത് കണ്ടോ, ചെയിൻ സ്പോക്കറ്റ്. ഇതാണ്, ഇത് വലിയ സ്പോക്കറ്റ്, ഇത് ചെറിയ സ്പോക്കറ്റ്. ഈ ചെറിയ സ്പോക്കറ്റിൻ്റെ ഈ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റാണ് സാധനമുണ്ട്. ആ ഷാഫ്റ്റ് ഇവന്മാർ വെൽഡ് ചെയ്ത് വെച്ചേക്കുക. ഇത് വെൽഡ് ചെയ്ത് വെച്ചേക്കണോണ്ട് തന്നെ നമുക്കിത് ഈ ഷാഫ്റ്റും ഈ സ്പോക്കറ്റും നമ്മൾ ഒരുമിച്ച് ഇനി മാറേണ്ടി വരും. മറ്റേത് വെൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എഞ്ചിൻ അയച്ച് ഷാഫ്റ്റ് മാത്രം മാറ്റിയാൽ മതിയാകും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ചെയിൻ സ്പോക്കറ്റ് ഒരു 1800 സംതിങ് എങ്ങാണ്ടാണ്, ഒരു 2000 അറൗണ്ട്. പിന്നെ ഷാഫ്റ്റിന് എനിക്ക് തോന്നുന്നത് ഷാഫ്റ്റിന് മാത്രം 800 അറൗണ്ടാണ്. പക്ഷേ ഈ ഷാഫ്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻജിൻ മൊത്തം അഴിക്കണം. എന്താണേലും ഇത്രയും കിലോമീറ്റർ ഈ ഒരു വണ്ടി ഇങ്ങനെ വെച്ച് ഓടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് സിലിണ്ടറും കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതിന് എഞ്ചിൻ അയച്ച് കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് സിലിണ്ടർ കംപ്ലയിൻ്റ് ആയോ എന്ന് അറിയാനായിട്ട് ആക്സിലേറ്റർ ശരിക്കും ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ നമുക്കത് സിലിണ്ടറും കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണേലും ഈ ഒരു ചതിയാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടിയത്. കാരണം ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ചോദിച്ചതാണ് വണ്ടിയുടെ ഷാഫ്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചതാണ്. ആ പയ്യൻ അത്രയും ഓപ്പണായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ തുറന്നു നോക്കിയില്ല. സംഭവം ഒരു എനിക്ക് തോന്നുന്നു ഒരു കോളേജിൽ പഠിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് അത്രയും ജെനുവിനായിട്ട് ഞാൻ ഓപ്പണായിട്ട് ചോദിച്ച് പുള്ളിയെടുത്ത് ഷാഫ്റ്റ് വെൽഡ് ചെയ്തിട്ടുണ്ടോ, ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ടോ, എഞ്ചിൻ അയച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ പയ്യൻ പറഞ്ഞ് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ചേട്ടൻ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഈ ചെയിൻ സ്പോക്കറ്റ് മാത്രം മാറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് കണ്ണടച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ വണ്ടി പയ്യൻ്റെ അടുത്ത് എടുത്തു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെറുതെ ചുമ്മാ ഞാൻ ഈ കിറ്റ് ഒന്ന് അയച്ചു നോക്കിയപ്പോഴാണ് നമ്മൾ ഈ ഒരു ചതി കാണുന്നത്. അപ്പോൾ എന്താണേലും എനിക്ക് കിട്ടിയൊരു 8 പണി എന്ന് തന്നെ പറയാം. കാരണം ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വണ്ടിയാണ്. നമുക്കൊരു 10,000-5,000 രൂപ ലാഭത്തിനായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച് വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഈ വണ്ടി ഞാൻ അയച്ചു പണിത് വന്നെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പോലും 8,000-9,000 രൂപ പണി വരും. അപ്പോൾ എന്താണേലും ഞാൻ ഈ ഒരു പണി മൊത്തം ഫിനിഷാക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടായിരിക്കും നമ്മൾ ഇനി ഈ ഒരു വണ്ടി മറ്റൊരാളിലേക്ക് കൈമാറാൻ പോണത്. വേറൊരു കാര്യം, നമ്മുടെ ഈ ഒരു എഞ്ചിനൊക്കെ അയച്ച് ഷാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവിംഗ് ആക്സിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നാൾ നിൽക്കാനായിട്ട് നമ്മൾ ഏതിലേക്കൊരു ആലയെ കൊടുത്ത് അതൊന്ന് ഹീറ്റാക്കി ഒരു 3-4 തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നാൾ ഈ മെറ്റലിന് കുറച്ച് ബലം വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേ കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വരാനായിട്ട് മെയിൻ കാരണം ഒന്ന്, നമ്മൾ ചെയിൻ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക. കറക്റ്റ് ടൈമിങ്ങിൽ ചെയിനിൽ ലൂബൊക്കെ ഒഴിച്ച്, ഒന്നില്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ലൂബ് ഒഴിക്കണേ കുറച്ചും ബെറ്റർ. അതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ചെളി കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് മാക്സിമം വരാം. അതായത് ഇത് ഡ്രൈ ആവും, ഡ്രൈ ആയി കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കും. അങ്ങനെയാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കൂടുതൽ എഫ് സിയിൽ വന്നു തുടങ്ങണത്. മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് എഫ് സിക്കകത്ത് ഇത്. അപ്പോൾ എന്താണേലും ഇനി എഫ് സി എടുക്കുന്നവർ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ വേണം എഫ് സി എടുക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിച്ചാൽ അവരെന്താണ് ഈ ഒരു ചെറിയ കിറ്റ് അയച്ചിട്ട് അവർ ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് വണ്ടിയിൽ പുകയുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ എല്ലാം അവർ ടെസ്റ്റ് ചെയ്ത് തരും. അതായത് നല്ല അല്ലെങ്കിൽ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 സ്ക്രൂ ഡ്രൈവർ അല്ല സ്പാനർ കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാമെന്നേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഈ വണ്ടി കണ്ടീഷനാണ്, വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല.
അപ്പൊ എന്താണെങ്കിലും എനിക്ക് കിട്ടിയ ഒരു പണി ഇതാണ്, കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നണം. പിന്നെ അതുപോലെ ഇനി എഫ് സി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഷാഫ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വണ്ടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പക്കയാണ്. നമുക്ക് യാത്ര പോകാനാണെങ്കിൽ പോലും മൈലേജിനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാ പണി എഞ്ചിൻ പണിയാണെങ്കിലും ശരിയാക്കാൻ വരുന്ന പണികളുള്ളൂ. വണ്ടി കൊടുക്കുന്നവരാണെങ്കിൽ വണ്ടിയുടെ യഥാർത്ഥ കംപ്ലയിൻസ് മറ്റുള്ളവർക്ക് എടുക്കാൻ പോകുന്ന വ്യക്തിയായിട്ട് പറയുക. എന്നിട്ട് വേണം വണ്ടി ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ ചതികൾ കാണിക്കാതിരിക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൽ ഒരുപാട് താങ്ക്സ്. പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.